ഹേയ് ഗൈസ്, എല്ലാവർക്കും ഡ്യൂട്ട് സാർ ഗെയിമിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ജസ്റ്റ് കഴിഞ്ഞ ദിവസം നമ്മളൊരു അടിപൊളി ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൂടെ ഡോറിമോന്, ഷിൻചാന്, പിൻചാന്, ടിൻഡു, അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു അടിപൊളി ട്രിപ്പ് ആയിരുന്നു ഗൈസ്. ആ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രിപ്പ് കൊടൈക്കനാലിലോട്ടാണ് പോയത് ഗൈസ്. കൊടൈക്കനാലിലൊക്കെ പോയി നമ്മൾ ഗുണാ കേവിലൊക്കെ വീണ്. അപ്പൊ ഈ ഒന്നും പറയണ്ട, നമ്മൾ ഒരു വിധത്തിലാണ് രക്ഷപ്പെട്ടത്. അവിടെ നമുക്കൊരു സംഭവം ഉണ്ടായിരുന്നേ, അതൊരു കിഡിലെ സാധനമായിരുന്നു. ഒരു സർപ്രൈസ് എന്നൊക്കെ പറയാം. അപ്പൊ ആ വീഡിയോ കാണാൻ താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഒരു കാർഡ് കൊടുത്തേക്കാം. ഈ വീഡിയോക്ക് അവസാനം അത് കാണുക. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മൾ എന്ത് ചെയ്ത് ടൂറ് പോണ സമയത്ത് നമ്മൾ സ്കൂളിലോട്ട് പോയപ്പോഴേ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ടിൻഡു മോൻ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലോട്ട് പോകുന്നില്ല എന്ന്. കാരണം എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അവിടെ അറിഞ്ഞൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ ആരൊക്കെ റാഗൊക്കെ ചെയ്ത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ സ്കൂളിലോട്ട് പോകുന്നു, അവനങ്ങോട്ട് തപ്പുന്നു, ബിഡിജി രണ്ട് ഇടി കൊടുക്കുന്നു, അവനങ്ങോട്ട് വരട്ടുന്നു, അങ്ങനെ നമ്മുടെ പിള്ളേരോട് മെയിൻ ആക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാത്ത ഗൈസ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 1K ലൈക്സ് ആണ്. വെറും ഈസി, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് നോക്കട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ, ചലഞ്ച് ചെയ്യാണ്. എല്ലാവരും ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, അതുമാതിരി തന്നെ സബ് ചെയ്യാത്തവരുടെ ഗൈസ് എല്ലാവരും ഒന്ന് സബ് അടിക്കുക. ഓക്കെ, നമ്മളിപ്പോ സമയം എത്ര എന്ന് വെച്ചാൽ, സമയം ഇപ്പൊ 8 മണിയായി. അപ്പൊ 8:30 നമ്മൾ സാധാരണ ഇവരൊക്കെ കൊണ്ടുവന്ന് നേരെ സ്കൂളിൽ കൊണ്ടാക്കാറ്. അപ്പൊ എനിക്ക് തോന്നുന്നേ ഷിൻചാനൊക്കെ റെഡിയായി നിക്കണമെന്നുണ്ട്. ടിൻഡു ആണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് പോയി, അവൻ സ്കൂളിലൊന്നും പോകണമെന്നില്ലല്ല. അപ്പൊ അവനൊക്കെ അറിയത്തില്ല നമ്മൾ ഇന്ന് പോണ കേസ്. അപ്പൊ നാളെ അവൻ സ്കൂളിൽ പോകുമ്പോ സർപ്രൈസ് ആയിരിക്കും. അവൻ എല്ലാരും കാണുമ്പോ ഒരു പേടിച്ചിട്ടൊക്കെ ഉണ്ടാവും, മനസ്സിലായ? അപ്പൊ അവന്റെ സ്കൂളിൽ അവനൊരു ടോപ്പ്, എല്ലാവർക്കും അവനൊരു പേടി ഉണ്ടാവും. ഇവരാണെങ്കിലല്ല, ഇവര് എന്നും പാർട്ടി പാർട്ടിയാണ്. രാവിലെ പാർട്ടി, ഉച്ചയ്ക്ക് പാർട്ടി, രാത്രി പാർട്ടി. പക്ഷെ ഇവര് വീടൊക്കെ കണ്ടിട്ട് വലിയ ചെറിയ വലിയ റിച്ചൊന്നും തോന്നുന്നല്ല തോന്നുന്നുണ്ട്. പക്ഷെ ഇവരെന്താണ്, ഫുൾ പാർട്ടിയാണ് ഇവിടെ. പക്ഷെ നമ്മളെ വിളിക്കത്തില്ല, അതാണ് പ്രശ്നം. നമുക്ക് എന്താ, ഒരു ദിവസം ഇവന്മാരെ വീട്ടിൽ കയറിയിട്ട് രണ്ട് വരട്ടെല്ലാം കണ്ട് കയറ്റണം. നമ്മുടെ ഡോറിമോനും പിഞ്ചാനൊക്കെ അവിടെ. ആ ഡോറിമോൻ ഇവിടെ ഉണ്ടല്ലേ. ഓ, നമ്മുടെ ചോപ്പിനെ കളിപ്പിച്ചോണ്ടിരിക്കട്ടെ. ആ ഡോറിമോനെ, നീ ഇന്ന് സ്കൂളിൽ പോയില്ലേടാ? ഇല്ല ഫ്രാങ്ക്ലി, എനിക്ക് ഒട്ടും വയ്യ ഫ്രാങ്ക്ലി, ഒട്ടും വയ്യ, തീരെ വയ്യ. ആ മതി മതി മതി, ഓക്കെ ഓക്കെ, നീ നീ വരുന്നുണ്ടോ സ്കൂളിലോട്ട്? ഞാൻ പോയിട്ട് ഷിൻചാനെ കൊണ്ടാക്കിട്ട് വരാം. നമ്മുടെ പിഞ്ചാനോ, പിഞ്ചാന്റെ കേസാണെങ്കിൽ പിഞ്ചാന്റെ ഫാമിലി സിറ്റിയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അതെന്റെ അടുത്ത് പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ കൊറേ സർപ്രൈസും എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ മേടിക്കാൻ വേണ്ടി അങ്ങോട്ടൊക്കെ പോയേക്കാണ്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഫാമിലി വരുന്നുണ്ടല്ലേ. ഓ മോനെ, അപ്പൊ എന്തായാലും ഒരു കിടിലനായിരിക്കും അത്. ആ അപ്പൊ ഞാൻ എന്തായാലും പോയി തരാം. ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ, ഓ ഒരു അടിപൊളി ദിവസം, വേറെ എന്ത് പറയാൻ. ഇവനെവിടെ നമുക്ക്, ആ അതെ ഇവിടെ നിക്കുന്നുണ്ടല്ലേ. എടാ ഷിൻചാനെ, എടാ നിനക്ക് ബാഗ് ഒന്നും ഇല്ലടാ. എന്റെ പൊന്ന് ഫ്രാങ്ക്ലിനെ, ബാഗ് ഒക്കെ എന്തിനാണ് ഫ്രാങ്ക്ലിനെ? എടാ പഠിക്കേണ്ട നിനക്ക് ഫ്രാങ്ക്ലിനെ, നമ്മള് പഠിക്കാനല്ലേ പോകുന്നത് ഫ്രാങ്ക്ലിനെ. ഗൈസ് നമുക്കുണ്ടല്ലോ, ഞാൻ എന്തായാലും ഈ വണ്ടി വിൽക്കാൻ പോകണം. ഓക്കെ, നമുക്ക് നമ്മുടെ പേഴ്സണൽ യൂസിന് ഈ വണ്ടി പോരെ, ഈ ജീപ്പ് ഇതല്ല നല്ലത്. അപ്പൊ നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക, ഈ വെള്ള വണ്ടി വിറ്റിട്ട് നമുക്ക് ഈ വണ്ടി ഇവിടെ കൊണ്ടിടാം ഏത്. ഓക്കെ, അപ്പൊ എന്തായാലും കമന്റ് ഇടാം നിങ്ങൾക്ക് ഇതിൽ ഈ രണ്ട് വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അതുമാതിരി ബൈക്കും കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട വണ്ടി ഏതാന്ന്. അപ്പൊ നമുക്ക് എന്തായാലും പോയാലോ. എടാ ഷിൻചാനെ, എടാ നമുക്കുണ്ടല്ലോ ഇപ്പൊ എങ്ങോട്ടാ പോകണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, നേരെ മൈക്കിളിന്റെ വീട്ടിലോട്ട് പോകണം. മൈക്കിളിന്റെ വീട്ടിൽ പോയിട്ട് മൈക്കിളിന്റെ കയ്യിൽ സംഭവം ഉണ്ട്. അതെന്തൊരു സംഭവം? അതൊക്കെ ഉണ്ട്, നമ്മുടെ ജിമ്മിയുടെ ഒരു സാധനമാണ്. അതെന്തരാന്ന് എനിക്ക് മനസ്സിലായി. അതെന്തോന്ന്? ജിമ്മിക്ക് സ്കൂളിലോട്ട് കൊണ്ട് ഫുഡല്ലേ, എനിക്കറിയാം. എടാ അതൊന്നല്ല, അതൊരു സംഭവമാണ്. നമ്മളിപ്പോ എന്തായാലും പിടിച്ചിടിക്കാൻ പോവല്ലേ, അപ്പൊ നമ്മളൊക്കെ ഒരു ടൂള് വേണം, ഒരു പേപ്പർ. അപ്പൊ നമ്മുടെ അടുത്ത് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ഒരു സംഭവം ഉണ്ട്, നമ്മുടെ ജിമ്മിയുടെ സംഭവമാണ്. ജിമ്മി ഇടക്കിടക്ക് സ്കൂളിലോട്ട് കൊണ്ടുപോകാറുള്ളതാന്ന പറഞ്ഞത്. അപ്പൊ ആ സാധനം പോയിട്ട് എടുക്കണം. അപ്പൊ എന്തായാലും മൈക്കിളിന്റെ വീട്ടിലോട്ട് പോകും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കണ്ടിരുന്നു. സബ്സ്ക്രൈബ് എങ്ങനെയുണ്ട് ഗൈസ്? അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, പിന്നെ അതുമാതിരി തന്നെ നമുക്ക് അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ചെയ്യുക. നമുക്ക് അടുത്തത് എന്ത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടുന്ന കമന്റ് ഇട്ട ആളുടെ പേര് ഞാൻ എന്തായാലും എന്റെ ഈ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ആയി ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ നല്ലൊരു കണ്ടന്റ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ പേര് ഇനി തൊട്ട് ഈ വണ്ടിയുടെ ബാക്കിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എങ്ങനെയുണ്ട് ഐഡിയ? അപ്പൊ അടിപൊളിയല്ലേ. എവിടെ പോയി മൈക്കിള്? ഓക്കെ, മൈക്കിളെ വീട്ടിലെത്തി. എടാ മൈക്കിള് പുതിയ വണ്ടിയൊക്കെ എടുത്തല്ല, മിനി കൂപ്പർ. എന്റെ മോനെ, നമ്മുടെ അടുത്ത് പറഞ്ഞില്ലേട്ടാ.
അവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഓ ദേ മൈക്കിളെ അവിടെ ഉണ്ട്. ഹലോ മൈക്കിളെ. ഹലോ ഫ്രാങ്ക്ലിൻ, എന്തൊക്കെയുണ്ട് വിശേഷം? മൈക്കിള് ഭയങ്കര ഷോക്കാണ് മൈക്കിള്. ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യണ്ടേ? ഭയങ്കര പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ. ഞാൻ ചോദിച്ച സാധനം എന്തായി? എടാ നീ ഒരു സാധനം ചോദിച്ചാൽ നമ്മള് റെഡി ആക്കൂല. നീ എന്താ വിചാരിച്ചതിനെ പറ്റിട്ട് വന്നേ? എന്നാ പിടിച്ചോ എന്റെ അളിയ, നല്ല മൂഞ്ചിയ സാധന. ഈ സാധനാണെങ്കിൽ എന്റെ വീട്ടിൽ എന്തോരം ഇരിക്കുന്നുണ്ട്. എടാ ഇത് വേറും സാധനല്ല, ഇതിന്റെ കുറച്ച് പവർ ഉണ്ട്. ഇതിന് മനസ്സിലായി? അതൊക്കെ നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളൂ. അതെന്തോന്ന്? ഇത് മൂടെ ഒരു സിക്കറി ഉണ്ടോ? ഓ കണ്ടു കണ്ടു കണ്ടു, ഒന്നുകൂടെ നോക്കട്ടെ, സൂം ചെയ്ത് നോക്കട്ടെ ട്ടാ. ആ കണ്ടു. ആ ഈ സിക്കറിന്റെ എന്താണ് ഇതിന്റെ വിചാരം? സിക്കറിന്റെ എന്താ നിനക്ക്? ആ ഇത് മറ്റേ വടി സാധനം ഉണ്ടാക്കിയതിന്റെ ലോഗോ അല്ലേ? ഈ സംഭവം എന്താണെന്ന് വെച്ചാല്, ഇത് മാഫിയയിലുള്ള ആൾക്കാരുടെ ലോഗോ ആണ്. ഈ സിറ്റിയില് ഫേമസ് ആണ് ഈ ലോഗോ. ഓ ഓക്കേ 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 ഓക്കേ. ഈ ബാറ്ററി ഉണ്ടായിരുന്നല്ലോ, ഇതിനിപ്പോ ഒരു 100 പേര് അടിക്കാൻ വന്നാല് ഈ ലോഗോ ഉണ്ടായാല് നീ ഒറ്റയ്ക്ക് അവിടെ വന്നാ മതി, അമ്മരെല്ലാരും പേടിച്ചോളൂ. അങ്ങനൊരു സംഭവം ഉണ്ടല്ലേ. ഓക്കെ എന്തായാലും താങ്ക് യു. എന്തായാലും മൈക്കിളെ, നീ പുതിയ വണ്ടി മേടിച്ച കാര്യം അങ്ങനെ അടുത്ത് പറഞ്ഞില്ല. മോഷ്ടിച്ച വണ്ടിയായിരുന്നാ? പിന്നെ നിനക്ക് വേറൊരു വർക്ക് വരുന്നുണ്ട്, ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് പോയി അടിച്ചു പോലേക്ക്. പിന്നെ നമ്മുടെ മോനവിടെ പഠിക്കുന്നുണ്ട്. ആ ജിമ്മി അല്ലേ? അതെനിക്കറിയാം. നീ ജിമ്മിയുടെ കാര്യം പറഞ്ഞാ പറയാം, നോക്കിക്കോളേ കാര്യം. അതൊന്നും കുഴപ്പമില്ല, എന്തായാലും നമുക്ക് പോയിട്ട് മാസം കടിക്കാന്ന് വിചാരിച്ചത്. ആ ഓക്കെ, അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് വരാം. ഏതാണ് അവിടെ ഫുള്ള് പെമ്പിള്ളേരാണല്ല ഞാനെ. അപ്പൊ പോവാം. പിന്നെ അല്ലാണ്ട് വാ വണ്ടി എടേ. എടാ നിന്റെ സ്കൂള് എവിടെ ആയിരുന്നടാ? സ്കൂള് നേരെ പോയിട്ട്. നേരെ പോയിട്ട് അറിയില്ല. നീ എന്തായാലും ഗൂഗിൾ മാപ്പ് എടുത്തേ. അങ്ങനെ നമ്മൾ സ്കൂൾ എത്താറായിട്ടുണ്ട്. എത്തി 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 എത്തി. ഇതാണല്ലോ സ്കൂള്. ഓക്കെ ഓക്കെ. ഓ ഇവിടെ ആൾക്കാരെന്തോ വൈബൊക്കെ അടിച്ചോണ്ടിരിക്കട്ടോ. ഇതൊരു പിള്ളേരാണത്. അവിടെ എന്തെങ്കിലും പട്ടിയൊക്കെ ഓടണം നോക്കിയേ. ഓ നല്ല പട്ടിയില്ലേ? നമുക്കും മേടിക്കണം നല്ലൊരു പട്ടി, നമ്മുടെ ചോപ്പിന് കമ്പനിയായിട്ട്. ഇവിടെ സ്കൂളായിട്ട് ഇവിടെ ആൾക്കാരൊന്നും കാണുന്നില്ലല്ല. US അതെന്താ ഉത്സ നല്ല പേര്. എടാ എല്ലാരൊക്കെ ഉണ്ടട്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, വണ്ടി ഇവിടെ വെക്കാം. ഓക്കെ ഹായ് കുട്ടി. ഇവൾക്ക് സാമർഥ്യം കൂടുതലില്ലേ? ഇവളെന്റെ ടീച്ചറാണ്. ഏഹ് മ്യൂസിക് ടീച്ചറാണ്. ഇവള് ഞാൻ പണ്ടേ നോട്ടിട്ട് വെച്ചേക്കാണ് കറക്കാൻ വേണ്ടിട്ട്. പക്ഷെ വളയുന്നില്ല ഇങ്ങോട്ട്. ഏടാ എടാ ബെല്ലടിച്ചില്ലടാ. എടാ നിനക്ക് സ്കൂളിൽ പോണ്ടേ? വാ വണ്ടി തിറങ്ങ്. ആ നീ വായോ. എടാ ആരടാ നമ്മടെ പിള്ളേർ തൊടുന്നത്? ഞാൻ നോക്കട്ടെ. എടാ നീയാണടാ എന്റെ പിള്ളേർ തൊടുന്നത്. എടാ അവനെ ഡോണറ്റ് വരെ ഇട്ടടാ. ഇവനല്ലാന്ന് പറഞ്ഞിട്ട് ഇത്രയും പേടിത്തൂറിനാണ്. അപ്പൊ ഇവൻ എന്തായാലും അല്ല ഫ്രാങ്ക്ലിന്. ഇവനൊന്നല്ല ഫ്രാങ്ക്ലിന്. എടാ അവിടെ ഇരിക്കുന്ന രണ്ടുപേരാണ്. അല്ലല്ലല്ലല്ല, അവരാണ് നമ്മുടെ സ്കൂളിലെ മെയിൻ താരം. ആണോ? എടാ ഇതാരാടാ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക് ടീച്ചർ. എന്തായാലും മ്യൂസിക് ടീച്ചർ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് ഇവിടെ ചേർന്നാലോ. എന്ത് പറയുന്നു കുട്ടി? നമുക്ക് പറ്റിയ എന്തേലും പഠിക്കാനുള്ള എന്തേലും ഉണ്ടോ? എടാ അവള് ഓടിയടാ. എവിടെ 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 എവിടെ. എടാ ഇവ ഇവനാണോടാ? എടാ നീയാണോടാ എന്റെ പിള്ളേരെ തുടർന്നത്? എടാ ഇവനൊന്നല്ല ഇവനൊന്നല്ല. നോനോനോന്നൊക്കെ പറഞ്ഞ എനിക്ക് കണ്ടിട്ട് തോന്നണത് ഇവന്മാരിച്ചിരി സീനാണ് തോന്നണ്ട്. സിഗരറ്റ് ഒക്കെ വലിക്കുന്നില്ലേ? എടാ ഹലോ. എടാ നീയാണോ നമ്മുടെ പിള്ളേരെ തുടർന്നത്? എടാ ഇവന്മാരൊക്കെ നമ്മളെ പേടിയാണ് കേട്ടോ. നീയാണാ? ഇവനുമല്ല. എടാ അവനായിരിക്കും ഡ്രസ് ഇടാത്തവൻ. പെട്ടെന്ന് പെട്ടെന്ന് അവൻ തന്നെ കൺഫേം കൺഫേം. എടാ ഇവിടെ ഇടക്കിടക്ക് ബെല്ലടിക്കുന്നുണ്ടല്ലോ. ആ ബെല്ലടിക്കുന്നു അവന്റെ മണി പിടിച്ച് വെട്ടും. അട ഇവനായിരിക്കും. ഹലോ മാൻ, നീയാണോ എന്റെ പിള്ളേരെ തൊടുന്നത്? ആണോ 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 നീ? എടാ ഉള്ളം മാസിലും കേറ്റിയിട്ട് നമ്മളൊന്ന് തൊട്ടപ്പത്തിനവന് ഓടി. എന്റെ ഫ്രാങ്ക്ലിൻ അവന് സ്കൂളിന്റെ ഉള്ളിലുണ്ടാവും, പോയി നോക്ക്. ഇവന്മാരൊന്നല്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്തിനാണ്? ഹലോ എടാ നീ എന്നെ അടിക്കുന്നടാ. എടാ ഇവിടെ പിള്ളേര് സിഗരറ്റ് കളിക്കാൻ കണ്ടില്ലടാ. നീ ഒരു സെക്യൂരിറ്റി ആന്ന് പറഞ്ഞിട്ട് ഇവിടെ നോക്കിക്കണ്ടിരിക്കുന്നടാ. എടാ ഇന്ന് തൊട്ടിട്ടുണ്ടല്ലാ ഫ്രാങ്കിലെ പിള്ളേരെ കണ്ടെല്ലാരും പേടിക്കണം. നീ വന്നേ വന്നേ.
ഇവിടെ കൊറേ നല്ല കുബെ കുബെങ്ങിയുള്ള കുട്ടികളൊക്കെ ഉണ്ട് കേട്ടാ. നമ്മളെന്താ ഇവിടെ ചേരാൻ പോണു. രണ്ട് സെക്യൂരിറ്റി ഒക്കെ നോക്കിയേ. എടാ ഇവിടെ എന്തുവാടാ തടിമാടൻ സാധനങ്റ്റ്. ഇത് എനിക്ക് വന്നെ മറ്റേ പെമ്പിള്ളേര് കഴുത്തിലിടണതും കയ്യിലിടണതും ഇതൊക്കെയാണ്. ഓക്കെ, എനർജി ജ്വൽസ് ആൻഡ് ബീഡ്സ്. അതെന്തൊരു എനർജിയാ, ഇത് തന്നെ എനർജി കിട്ടും. ഒരു തടിയെ നോക്കുന്നേ, അവന് സൈസിലുള്ള മാല സ്വന്തം ഒരു കസ്റ്റമര് പണിയേണ്ടി വരും. അട മോനെ, നിനക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇവിടെ ഇല്ല. വിട്ടോ വിട്ടോ വിട്ടോ. നീ ഇത് കണ്ട ചിഞ്ചാനെ, ഇതെന്തുവാടാ, ഇതെന്തുവാണ്? സ്റ്റാർട്ട് സ്റ്റോപ്പ്. സ്റ്റോപ്പ് ഇല്ലല്ലേ, സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. അതെന്താണ് ലോസ്? ഓ, നമ്മുടെ സിറ്റിയുടെ മാപ്പാണ്. ഓക്കെ, ഇതെന്തൊരു ടൂറിസം പാക്കേജ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഇവിടെ എന്താണ്, ഇവിടെ ഭയങ്കര തിരക്കൂട്ടൊക്കെ ഉണ്ടല്ലോ. ലീഗൽ വീട്. എടാ ലീഗൽ, സ്കൂളിന്റെ ഉള്ളിലാണ് വീട്. എടാ സ്കൂളിന്റെ ഉള്ളിൽ വീടൊക്കെ നിൽക്കുന്ന. എടൈ എടാ സെക്യൂരിറ്റിയുടെ കയ്യിൽ തോക്ക്. സെക്യൂരിറ്റി ആരുടെ വെടി വെച്ച്? ഹേയ് എടാ, ആരും വെടി വെക്കുന്ന സെക്യൂരിറ്റി. അവിടെ നിന്നൊരു വെടി വെച്ചേട്ടായിരുന്നു നിങ്ങള്? അപ്പൊ എന്തായാലും നമ്മടെ ആവശ്യം വരും ഇവിടെ. എന്തായാലും നമുക്ക് വന്ന കാര്യം നോക്കാം. മോനെ എടാ, അന്നേരം അവൻ ആരായിരിക്കും വെടി വെച്ചത്? അതും ഓ, സെക്യൂരിറ്റി വീശിയ സെക്യൂരിറ്റി അല്ലേ. മോനെ എടാ, നിന്റെ സ്കൂളിലത്തെ പ്രിൻസിപ്പാൾ എനിക്കൊന്ന് കാണാനുണ്ട്. എടാ അവിടെ ആരും വെടിച്ച് കൊന്നുണ്ട് കേട്ടാ. ഇതൊരു ഡിസിപ്ലിൻ ഒന്നും ഇല്ലാത്ത സ്കൂളിലേ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ സ്കൂൾ അങ്ങനെ ഏറ്റെടുത്ത് നമുക്ക് അങ്ങോട്ട് നോക്കിയാലോ എന്ത് വരുന്നു. ഞാനായിരിക്കും ഇവിടുത്തെ പ്രിൻസിപ്പാള്. ഓ, അത് പൊളിക്കും. എന്റെ ഫ്രാങ്കിലെ അത് മതി. ഫ്രാങ്കിലെ പൈസ നമുക്കൊരു വിഷയമല്ല. സ്കൂൾ അങ്ങനെ മേടിച്ചിട്ട് സ്കൂളിന്റെ മുമ്പിലെ പേര് ഇങ്ങോട്ട് മാറ്റാം. ഷിൻചാൻ സ്കൂള്. നല്ല മൂഞ്ചിയ പേര്. നമുക്ക് നമുക്ക് എന്തായാലും സ്കൂള് മേടിക്കാം. ഓക്കെ, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. സ്കൂള് മേടിച്ച് നമുക്ക് ഇവിടുത്തെ പ്രിൻസിപ്പാൾ ആവാം. ഓക്കെ, നമുക്ക് കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാണ്ട് ഇവിടെ. കമന്റ് ചെയ്യല്ലേ, കമന്റ് ചെയ്യാം. നമ്മളെന്തായാലും സ്കൂളിൽ കയറിയിട്ടുണ്ട്. ഇവനവിടെ എടാ, ഇവൻ വന്നില്ലേ. ഏതൊരു കുട്ടിയാണ് കേട്ടോ ഇവിടുത്തെ. എടാ ഇവനവിടെ വർക്ക് ക്ലീൻ ചെയ്യുന്നില്ല. എടാ, നിനക്ക് ഇവിടെ പണിയൊന്നുമില്ല. ഇവിടെ നിറച്ച് അഴുക്ക് കണ്ടില്ലേ. ഇതൊരു ക്ലാസ് റൂം. എന്റെ അളിയോ. ഹലോ, ഇത് കുട്ടി. ഇത് ആണാണ്, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണത്? ക്ലാസ്സിലൊന്നും ഒരു മനുഷ്യനില്ല കേട്ടാ. എടാ, നീയാണ് എന്റെ പിള്ളേരെ തൊടുന്നത്. ഇവരാരും എല്ലാം തോന്നുന്നുണ്ട്. ഇവരാരും ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടല്ലോ. ഇവിടെ ഒരുത്തുണ്ട് ലോക്കറാന്ന് പറടാ. ഒരു പോലീസുകാരനുണ്ടോ? ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ടല്ലോ. എടാ, നമ്മുടെ ജിമ്മി അല്ലേ. ഹലോ ഫ്രാങ്ക്ലിൻ, ഫ്രാങ്ക്ലിൻ എന്താണ് ഇവിടെ? എടാ ജിമ്മി, നീ നിനക്ക് എന്ത് പറ്റിയടാ? ഫ്രാങ്ക്ലിൻ എന്നെ പ്രിൻസിപ്പാൾ പിടിച്ചു. ഫ്രാങ്ക്ലിനെ എന്തിന്? ഞാൻ ചോദിക്കട്ടെ, സാധനം എടുത്ത പ്രിൻസിപ്പാള്? അത് കണ്ടിട്ട് തോന്നിയില്ലേ. ഇല്ല, കണ്ടിട്ട് തോന്നിയില്ല കേട്ടാ. കണ്ടിട്ട് ഏതൊരു യൂണിയൻ സൈന്യത്തെ ഏതോ പണിക്കാരുടെ മാതിരിണ്ട്. പുറത്ത് പറയില്ല പ്രിൻസിപ്പാള് തന്നു. എന്നെ അപമാനിക്കുന്നു തോന്നി. സെക്യൂരിറ്റി, സെക്യൂരിറ്റി. സെക്യൂരിറ്റി വരില്ല, ആരും വരത്തില്ല. ഇത് മാഫിയത്തെ ലോകമല്ലേ? സാർ പറയൂ സാർ, എന്ത് പറ്റി സാർ? അല്ല പിന്നെ ഗൈസ്, ഇത് നമ്മള് പറഞ്ഞ മാതിരി തന്നെ സാധനം വർക്കാവുന്നുണ്ട്. ഈ ജിമ്മിനെ എന്തിനാണ് ഇവിടെ പിടിച്ചു വെച്ചേക്കണത്? ജിമ്മി ഇവൻ ലോകത്തരികടയാണ്. ഭയങ്കര പ്രശ്നമാണ്. സ്കൂളിൽ വന്നതിനാണ് പിടിച്ച് റാഗിങ്ങും ഗുണ്ടായിസും. അതാണ് ഇവന്റെ പണി. ഇവരാണ് സ്കൂളിലത്തെ എല്ലാവരുടെയും ഒരു പേടി സ്വപ്നം. എടാ കള്ള, കൺഗ്രാജുലേഷൻ. അല്ല, ഇവനാരണ റാഗ് ചെയ്തിട്ട് ഇപ്പൊ പിടിച്ചെത്തിയത്? കംപ്ലൈന്റ് വന്ന ആളെനിക്ക് കാണണല്ല. അവനെ പിടിച്ച് രണ്ട് ഇടി കൊടുക്കാനാ. റാഗ് ചെയ്തവരാണ് അവിടെ നിൽക്കുന്നത്. ഏടാ ജിമ്മി, ടിന്റുമോൻ എന്റെ കസിനാടാ. അയ്യോ ഫ്രാങ്ക്ലിനെ, സോറി, കസിനായിരുന്നു. ഒരു വാക്ക് പറയാ, അവൻ എന്റെ അടുത്ത് കാര്യം പറഞ്ഞു. ഞാൻ എന്റെ ബ്രദറിനെ മതി കാണത്തില്ലേ? പിന്നെ സ്കൂളിൽ അവൻ ആരാ? ആരാ ഈ ഡോണിന്റെ കൊച്ചനിയൻ? സാറേ ഇവനെ അഴിച്ചുവിട്, പോയി പൊക്കോളം പറ. സോറി സോറി, ഇവിടെ സ്കൂളിൽ കുറച്ച് ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇവിടെ പഠിക്കുന്നത് ടി സി ആണ്. ടി സിയാ? നീ ടി സി കൊടുക്കോ, അത്രയ്ക്ക് ആയാ. സാർ ടി സി ഉദ്ദേശിച്ചത് ടേക്ക് കെയർ, മനസ്സിലായോ? നല്ല രീതിക്ക് ടേക്ക് കെയർ ആക്കിയിട്ട് കൊണ്ടുപോകുന്നത് ഇവനാ. അത് കാരണം നമ്മള് സ്പെഷ്യൽ കെയറിംഗ് ആയിരിക്കുന്നു ഇവൻ. ഓക്കെ ഓക്കെ, അങ്ങനെ വഴിക്ക് വായോ. അപ്പൊ എന്തായാലും ഇവരെ കൊണ്ടുപോയിക്കോ. ജിമ്മി നീ പുറത്തോട്ട് പോയോ, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാണ്ട് എന്റെ അടുത്ത്. എന്റെ പൊന്ന് ഷിൻചാൻ, ഇതാരാന്നോ നിനക്ക്? ആരാണ്? ഇതാണ് ജിമ്മി. എടാ ഇവൻ നമ്മടെ മൈക്കിളുടെ മോനാണ്. മൈക്കിൾ മാമിന്റെ മോനാണ്.
എന്റെ ഫ്രാങ്ക്ലിനെ ഇതും നിന്റെ കസിനാണോ? ഫ്രാങ്ക്ലിൻ ഒരു കാര്യം ചെയ്യ്, ഹൗ മെനി കസിൻസ് യു ഹാവ്? ഗിവ് മീ ദി ലിസ്റ്റ് ബിഫോർ ടുഡേ സൺസെറ്റ്. ഓക്കേ. എടാ ഇംഗ്ലീഷ് പറഞ്ഞ് പേടിപ്പിക്കുന്നടാ നീ. ഞാൻ ഇവിടെ സ്കൂളിൽ പോയിട്ടില്ല എന്നോ, ഞാൻ ഇംഗ്ലീഷ് വഴി പറഞ്ഞൊന്നും പേടിപ്പിക്കണ്ടട്ടാ. ഷിൻചാൻ, നീ ഇവരടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കട്ടാ. ഇനി മുതൽ നിങ്ങളായിരിക്കും ഇവിടുത്തെ മെയിൻ. ഓക്കെ, നിന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോവാണ്. അപ്പൊ ഞാൻ എന്തായാലും പോയി തരാം. ടാറ്റാ, ബൈ ബൈ, സീ യു. ഓ, എന്റെ അളിയാ ഗൈസ്, ഈ സ്കൂളിൽ മേടിക്കണമെങ്കിൽ ഗൈസ് നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാ. കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, നമ്മളായിരിക്കും ഇവിടുത്തെ ഇനി വലിയ ഡോണും കാര്യങ്ങളൊക്കെ. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇവിടെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്, ഇഷ്ടപ്പെട്ട ഗൈസ് എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ റോഡ് ടു 14K ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ സബ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 14, 15, 16, 17 ഒക്കെ അടിച്ച് ഇങ്ങനെ എന്ത് ജില്ലായിട്ട് പോവാ. ഓക്കെ, അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിടാം. അപ്പൊ പുതിയൊരു കിടക്കാച്ച വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഗൈസ്.